എല്ലാവർക്കും നമസ്കാരം. ഹോമോ ഡ്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭൂതപൂർവമായ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടും നമ്മുടെ സന്തോഷം മാത്രം ഒരു ലെവലിൽ വിടുന്നില്ല. എല്ലാ പരിധികളെയും അതിലംഘിച്ച് നമ്മുടെ സന്തോഷം അനന്തമായി എന്തുകൊണ്ടോ പെരുക്കുന്നില്ല. വളരാൻ അനുവദിക്കാത്ത നിഗൂഢമായ ഏതോ ഒരു സ്ഫടിക മേൽക്കൂരയിൽ തട്ടിയാണ് ആ സന്തോഷം ഒരു പ്രത്യേക ഏരിയയിൽ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാണ് ഹരാരി പറയുന്നത്. എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം കിട്ടുന്നു, എല്ലാ രോഗങ്ങളും ഭേദമാക്കപ്പെടുന്നു, സഹാറ മരുഭൂമിയിൽ വരെ ഒരു കാര്യവുമില്ലാതെ സമാധാനത്തിൻ്റെ വെള്ളപ്രാവ് പറന്ന് നടക്കുന്നു. ഒക്കെ ഉണ്ടായാലും ഒരു കാര്യവുമില്ല. നമ്മുടെ സന്തോഷം ആ ചില്ലു മേൽത്തട്ട് തകർന്ന് അനന്തതയിലേക്ക് പാറി പറക്കുന്നില്ല. സന്തോഷത്തെ പാറി പറക്കാൻ സമ്മതിക്കാത്ത ആ സ്ഫടികം മേൽത്തട്ട്, ആ മേൽത്തട്ട്, ആ സ്ഫടികത്തിൻ്റെതായുള്ള മേൽത്തട്ട് രണ്ട് ദൃഢമായ തൂണുകളാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഒരു തൂണ് മനഃശാസ്ത്രത്തിൻ്റെതാണ്, മറ്റേ തൂണ് ജീവശാസ്ത്രത്തിൻ്റെതാണ്, സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ. ജീവശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളാണ് സന്തോഷത്തെ നിർണ്ണയിക്കുന്നത്. പുറമേയുള്ള അവസ്ഥകൾക്ക് ആ സന്തോഷത്തിൽ പങ്കില്ല. പുറമേയുള്ള അവസ്ഥകളെന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്നതിലൂടെ സന്തോഷം കിട്ടണമെന്നില്ല. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് നമ്മൾ കളിയാക്കി പറയാറുണ്ടല്ലോ. എത്രയോ കോടീശ്വരന്മാർ വേദനിച്ച് നടക്കുന്നു. ഒരു യു ജി സിക്കാരിക്ക് 200,000 ശമ്പളമുണ്ട്, ഭർത്താവിനുണ്ട് അത്രയും ശമ്പളം. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ അവരുടെ ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് പോകും. പക്ഷേ അതുകൊണ്ട് സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നു എന്നർത്ഥമില്ല. തൃപ്തി കിട്ടണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ വരണം. നമ്മുടെ പ്രതീക്ഷകളും യാഥാർത്ഥ്യവും ഒന്നാകുമ്പോഴാണ് തൃപ്തി കൈവരുന്നത്. മോഹിക്കുന്നത് കിട്ടുമ്പോൾ കുറച്ച് നാൾക്കെങ്കിലും ഒരു തൃപ്തി കിട്ടും. ഡയാന രാജകുമാരിയെ ആഗ്രഹിച്ച് ഡയാന രാജകുമാരിയെ തന്നെ കിട്ടണം. ലോക്കൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നടപടിയാകില്ല. പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട്. ഒരു മുതല അത്തിപ്പഴം ആഗ്രഹിച്ചു. ആ മുതലയുടെ പുറത്ത് സഞ്ചരിക്കുന്ന കൂട്ടുകാരനായ ഒരു കുരങ്ങനുണ്ടായിരുന്നു. അവൻ മുതലയ്ക്ക് എന്നും അത്തിപ്പഴം പറിച്ചു കൊടുത്തു. മുതലയ്ക്ക് തൃപ്തിയായി. എന്നാൽ ആ തൃപ്തി അധിക സമയം നിലനിന്നില്ല. മുതലയുടെ മോഹം വളർന്നു. ഈ അത്തിപ്പഴത്തിന് ഇത്ര രസമുണ്ടെങ്കിൽ അത് പറിച്ചു തരുന്ന കുരങ്ങൻ്റെ ഹൃദയം തിന്നാൻ കിട്ടിയാൽ എത്രമാത്രം രസമായിരിക്കും. അതായത് അവസ്ഥകൾ മെച്ചപ്പെടും തോറും പ്രതീക്ഷകൾ ബലൂൺ പോലെ വീർത്തു വരും. എസ് കണ്ടീഷൻസ് ഇംപ്രൂവ്, എക്സ്പെക്റ്റേഷൻസ് ബലൂൺ. കിട്ടും വകയിൽ തൃപ്തിയടാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ എന്ന് തിരുനയനാർ കുറിച്ചി എന്ന കവി മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. കിട്ടിയതിൽ സംതൃപ്തിയടയാൻ കഴിയുന്നില്ല, അതേസമയം കിട്ടാത്തത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഹരാരി പറയുന്നത് ഈ സ്വഭാവം നമ്മൾ കഷ്ടപ്പെട്ട് നിയന്ത്രിക്കണം. നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന അഭൂതപൂർവമായ നേട്ടങ്ങളൊന്നും നമ്മളെ തൃപ്തരാക്കില്ല എന്നാണ്. ചിലരുടെ മുഖം കണ്ടിട്ടില്ലേ, നോബൽ സമ്മാനം കിട്ടിയാലും ഇതൊക്കെ എന്ത് എന്ന ഒരു ഭാവമായിരിക്കും. ഈ സ്വഭാവമാണ് മൊത്തം മാനവരാശിയുടേതും എന്നതാണ് സത്യം. ഇതാണ് മാനവരാശിയുടെ മനഃശാസ്ത്രത്തോട്. അന്തമില്ലാത്ത സന്തോഷം അനുഭവിക്കാൻ മനുഷ്യനെ സമ്മതിക്കാത്ത ഒരു സൈക്കോളജിക്കൽ തൂണാണിത്. ഇനി മറ്റേ തൂണായ ബയോളജിക്കൽ തൂണിനെ പറ്റി പറയാം. ജീവശാസ്ത്രം പറയുന്നത് ഏതൊക്കെ തരം കെമിക്കലുകളാണ് ഒരാളുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് അയാൾക്ക് സന്തോഷം ഉണ്ടാകുക എന്നാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാമ്പത്തികമോ സാമൂഹികമോ രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളെക്കാൾ മനുഷ്യജീവിക്ക് ഉള്ളിൽ നടക്കുന്ന ജീവരസതന്ത്രങ്ങൾ, ബയോ കെമിസ്ട്രി, ആ ബയോ കെമിസ്ട്രിയാണ് നമ്മുടെ സന്തോഷത്തെ നിർണയിക്കുന്നത്. ഇതൊക്കെ ഇന്ന് ശാസ്ത്രീയമായി നമുക്കറിയാം. ശാസ്ത്രീയമായി അറിയാത്ത കാലത്ത് തന്നെ എപ്പിക്യൂറസ് എന്ന ദാർശനികൻ പറഞ്ഞു, നമുക്ക് സുഖകരമായ അനുഭൂതികൾ അനുഭവപ്പെടുകയും അസുഖകരമായവയിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുമ്പോൾ നാം സന്തോഷിക്കുന്നു. ജെറമി ബന്ധം എന്ന മറ്റൊരു ദാർശനികൻ പറയുന്നത് ഇത് പ്രകൃതിയുടെ ഒരു നിശ്ചയമാണെന്നാണ്. പ്രകൃതി മനുഷ്യൻ്റെ മേൽ ആധിപത്യം രണ്ട് യജമാനന്മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു യജമാൻ്റെ പേര് സുഖം, മറ്റൊരു യജമാൻ്റെ പേര് വേദന. ആ യജമാനന്മാരാണ് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതിന് ശേഷം പി കെ ഉണ്ണി എന്നൊരു സുഹൃത്ത് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ജെറമി ബന്ധമിൻ്റെ പിൻഗാമിയായ ജോൺ സ്റ്റുവർട്ട് മിൽ അദ്ദേഹം പറഞ്ഞത് സന്തോഷം എന്നത് ആനന്ദവും വേദനയിൽ നിന്നുള്ള സ്വാതന്ത്ര്യവുമാണെന്നാണ്. സുഖത്തിനും വേദനയ്ക്കും അപ്പുറം മറ്റൊരു നന്മയുമില്ല, തിന്മയുമില്ല. മറ്റെന്തെങ്കിലും രീതിയിൽ നന്മയെയും തിന്മയെയും ചിത്രീകരിക്കുന്നവരെല്ലാം മനുഷ്യരെ കബളിപ്പിക്കുന്നവരാണ്. ദൈവം പറഞ്ഞു ഇതാണ് നന്മയെന്ന്, ദൈവം പറഞ്ഞു ഇതാണ് തിന്മയെന്ന്, ഇങ്ങനെ ഈണത്തിൽ സുവിശേഷം പറയുന്നവർ അല്ലെങ്കിൽ വയൽ വിളമ്പുന്നവർ
ഒന്നുകിൽ അവർ നിങ്ങളെ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ അവർ സ്വയം വിഡ്ഢിയാവുകയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്ന് ഗോപാലകൃഷ്ണ ചേട്ടാ, അല്ലെങ്കിൽ എൻ്റെ പൊന്ന് പാലിശ്ശേരി ഇക്കെ, നിങ്ങൾ നല്ല സ്ട്രോങ് സാധനം കിട്ടാൻ ബാറ്ററിയും പഴുതാരയും ഇട്ട് വാറ്റിക്കോളൂ. എന്നാൽ ആ ദൈവത്തെ ആ വാഷിലിട്ട് നന്മ വാറ്റിയെടുക്കരുത്. എപ്പിക്യൂറസിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവദൂഷണമായിരുന്നു. ബന്ധവിൻ്റെ ഈ സുവർട്ട് മെല്ലിൻ്റെയും കാലത്ത് അത് റാഡിക്കലായി, അതായത് സമൂലമായ അട്ടിമറി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രസ്താവനകളായി. എന്നാൽ 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് ശാസ്ത്രത്തിൻ്റെ ആചാരനിഷ്ഠയായി അറിയപ്പെടുന്നു. ശാസ്ത്രത്തിൻ്റെ യഥാസ്ഥിതികത്വം, സയൻറ്റിഫിക് ഓർത്തഡോക്സി. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവശാസ്ത്രങ്ങൾ പറയുന്നത് നമ്മുടെ സന്തോഷവും ദുഃഖവുമെല്ലാം നമ്മുടെ ശാരീരിക അനുഭവങ്ങളുടെ വ്യത്യസ്ത തുലനാവസ്ഥകൾ മാത്രമാണെന്നാണ്. ഇതൊരു കട്ടി മലയാളമാണ്, നേർപ്പിച്ച് പറയാൻ ശ്രമിക്കാം. നമ്മൾ പ്രതികരിക്കാറുള്ളത് നമ്മുടെ ശരീരത്തിലെ അനുഭൂതികളോട് മാത്രമാണ്. പ്രിയപ്പെട്ട, നമുക്ക് പ്രിയപ്പെട്ട ഒരു ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വിവാഹമോചനം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി യുദ്ധത്തിൽ പോകേണ്ടി വരുന്നു, അതുകൊണ്ടൊക്കെയാണോ ആളുകൾ ദുഃഖിക്കുന്നത്? സാധാരണ ആളുകൾ അങ്ങനെയൊക്കെയാണ് ദുഃഖിക്കുന്നതായി നമ്മൾ കാണുന്നത്. മനുഷ്യരെ വ്യസനിപ്പിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ അസുഖകരമായ അനുഭൂതികൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലാതെ ഇത് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടോ ഭാര്യ പിണങ്ങിപ്പോയത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകേണ്ടി വന്നത് കൊണ്ടോ അല്ല. അൺപ്ലസൻറ്റ് സെൻസേഷൻസ്, ദി ഓൺലി തിങ് ദാറ്റ് മേക്സ് പീപ്പിൾ മിസറബിൾ ഈസ് അൺപ്ലസൻറ്റ് സെൻസേഷൻസ് ഇൻ ദയർ ബോഡീസ്. സുഖകരമല്ലാത്ത തരം ഉത്തേജനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ ദുരിതത്തിലാകുന്നത്. ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്നു, അയാൾക്ക് വിഷാദമുണ്ടാകുന്നു. എന്നാൽ വിഷാദം തന്നെ ഒരു തരം അസുഖകരമായ ശാരീരിക സെൻസേഷനാണ്. ഡിപ്രഷൻ ഇറ്റ്സെൽഫ് ഈസ് കൈൻഡ് ഓഫ് അൺപ്ലസൻറ്റ് ബോഡിലി സെൻസേഷൻ. ആയിരം കാര്യങ്ങൾ നമ്മെ ദേഷ്യം പിടിപ്പിച്ചേക്കാം, എന്നാൽ കോപം ഒരിക്കലും നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നായി നമ്മൾ കാണരുത്. ശരീരം വലിഞ്ഞു മുറുകുകയും ചൂടാവുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കോപം. വെറുതെയല്ല നമ്മൾ ദേഷ്യം കൊണ്ട് കത്തുന്നു എന്ന് പറയുന്നത്. ജീവശാസ്ത്രം വ്യക്തമായും ശക്തമായും പറയുന്നു, ഒരു പ്രൊമോഷൻ ലഭിച്ചതുകൊണ്ടോ, ലോട്ടറി നേടിയതുകൊണ്ടോ, ഇഷ്ടപ്പെട്ട സെക്സ് ഒബ്ജക്റ്റിനെ കണ്ടെത്തിയത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല ആളുകൾ സന്തോഷിക്കുന്നു. മറിച്ച് അവരുടെ ശരീരത്തിൽ സുഖകരമായ സെൻസേഷനുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് മാത്രമാണ് പീപ്പിൾസ് ആർ മെയ്ഡ് ഹാപ്പി ബൈ വൺ തിങ് ആൻഡ് വൺ തിങ് ഓൺലി, പ്ലസൻറ്റ് സെൻസേഷൻസ് ഇൻ ദെയർ ബോഡീസ്. ഹരാരി ഇത് വിശദീകരിക്കാനായി മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ കളിയെയാണ് ഉദാഹരണമായി എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് മെനി മെനി താങ്ക്സ് ടു മിസ്റ്റർ യുവാൽ നോവ ഹരാരി. 2014 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ, ആ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീനയും ജർമ്മനിയും നേർക്കുനേർ നിൽക്കുന്നു. അർജൻറ്റീനയ്ക്കെതിരെ പന്തടിച്ച് കയറ്റുന്ന ജർമ്മൻ ടീമിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ മരിയോ ഗോഡ്സ. ആ മരിയോ ഗോഡ്സയാണ് നിങ്ങളെന്ന് നിങ്ങൾ ഒരു നിമിഷം സങ്കല്പിക്കുക. 113 മിനിറ്റ് കഴിഞ്ഞിട്ടും ഒരു ഗോൾ പോലും വീണിട്ടില്ല. ഭയാനകമായ പെനാൽറ്റി ഷൂട്ടിന് ഇനി 7 മിനിറ്റ് മാത്രം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ആകാംക്ഷയോടെ ആയി കളി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി നടക്കുന്ന റിയോയിലെ മരക്കാന സ്റ്റേഡിയത്തിൽ 75,000 വരുന്ന ആവേശഭരിതരായ ആരാധകർ. നിങ്ങൾ അർജൻറ്റീനയുടെ ഗോൾ പോസ്റ്റിൽ നിന്ന് ഏതാനും മീറ്ററുകൾ അകലെയുള്ളപ്പോൾ ആന്ദ്രേ ഷൂർലെ നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് അതിമനോഹരമായ ഒരു പാസ് അയക്കുന്നു. നിങ്ങൾ പന്ത് നെഞ്ചുകൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ആ പന്ത് ഉരുണ്ടുരുണ്ട് നിങ്ങളുടെ കാലിലേക്ക് എത്തുന്നു. വായുവിൽ കറങ്ങുന്ന പന്തിലേക്ക് നിങ്ങൾ ആചൊരടി, അത് പറന്ന് പറന്ന് അർജൻറ്റീനിയൻ ഗോൾ കീപ്പറേയും മറികടന്ന് വലയ്ക്കുള്ളിൽ മുഖം പൂഴ്ത്തുന്നത് നിങ്ങൾ കാണുന്നു. ഗോൾ! സ്റ്റേഡിയം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്നു. 10,000 ആളുകൾ ഭ്രാന്തെടുത്ത് തളർന്നു. നിങ്ങളുടെ ടീം അംഗങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനുമായി പാഞ്ഞെടുക്കുന്നു. അങ്ങകലെ ബെർലിനിലും മ്യൂണിക്കിലും ദശലക്ഷക്കണക്കിന് ആളുകൾ ടെലിവിഷന് മുന്നിൽ ആനന്ദ കണ്ണീർ വീഴ്ത്തുന്നു. നിങ്ങൾ ആവേശഭരിതനാണ്, ആനന്ദ തുന്തിലനാണ്. പക്ഷേ ആ ആനന്ദത്തിന് കാരണം അർജൻറ്റീനയുടെ വലയിൽ വീണ പന്താണോ, ജർമ്മനിയിലെ ബിയർ പബ്ബുകളിൽ ആ വിജയം ആഘോഷിക്കുന്നവരുടെ തിരക്ക് കണ്ടിട്ടാണോ നിങ്ങൾ ആനന്ദിക്കുന്നത്? ഒരിക്കലുമല്ല. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വീശിയടിച്ച നിരവധി ഉത്തേജനങ്ങളുടെ കൊടുങ്കാറ്റിനോട് നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രതികരിക്കുകയാണ്. നിങ്ങൾക്ക് ആനന്ദമായി അനുഭവപ്പെടുന്നത് അതാണ്. നിങ്ങളുടെ നട്ടലിന് മുകളിലേക്കും താഴേക്കും പ്രസരിക്കുന്ന തണുപ്പാണ് നിങ്ങളുടെ ചിൽ. വൈദ്യുതിയുടെ തരംഗങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ ആകമാനം കീറി മേയുന്നത്. പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന ദശലക്ഷക്കണക്കിന് എനർജി ബോളുകളിലേക്ക് വിലയിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്.
എന്നാൽ അത്തരം വികാരങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ ലോകകപ്പ് ഫൈനലിൽ കളിച്ച് ഗോളടിക്കേണ്ട കാര്യമില്ല. വെറുതെ തെണ്ടി നടക്കുന്ന കാലത്ത് ഒരു PSC ടെസ്റ്റ് നിങ്ങൾ കറക്കിക്കുത്തി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ആ ജോലി കിട്ടി. ആ കാര്യം അറിഞ്ഞപ്പോൾ മറഡോണയെപ്പോലെ നിങ്ങളും തുള്ളിച്ചാടും. ഈ തുള്ളിച്ചാട്ടം ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഉത്തേജനങ്ങളുടേത് മാത്രമാണ്. ഏത് വാർത്ത കേട്ടാലും നിസ്സംഗരായിരിക്കുന്ന അപൂർവം ചില ആളുകളുണ്ട്. അവർക്ക് കോടിക്കണക്കിന് രൂപ ലോട്ടറി അടിച്ചാൽ ഒരു സന്തോഷവും വരില്ല. അത് വരാത്തത് ലോട്ടറി അടിച്ച ക്യാഷിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഉള്ളിൽ മറ്റേ സാധനം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. അനുഭൂതിയുടെ രാസികം അതുണ്ടാകണം. ഇനി ഇതിന് ഓപ്പോസിറ്റായി ചിലരുണ്ട്. അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അവർക്ക് ആകെയുള്ള വരുമാന മാർഗമായി ഒരു ജോലിയേ ഉള്ളൂ എന്ന് കരുതുക. മുതലാളി പറയുന്നു, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. അവർക്കപ്പോഴും ദുഃഖം വരില്ല, അവരപ്പോഴും ചിരിക്കും. ഇനി കഞ്ചാവടിച്ചും ഗുളിക വിഴുങ്ങിയും ഈ അനുഭൂതി പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. ആനന്ദത്തിനും പരമാനന്ദത്തിനുമുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, സന്തോഷകരമായ അനുഭൂതികൾ പെട്ടെന്ന് ഇല്ലാതാകും. മാത്രമല്ല ചിലപ്പോഴൊക്കെ ദുഃഖകരമായ അവസ്ഥയായി അത് മാറുകയും ചെയ്യും. ഒരു കളിക്കാരൻ ലോകകപ്പ് ഫൈനലിൽ വിജയ ഗോൾ നേടുന്നത് അയാളുടെ ആജീവാനന്ദ ആനന്ദം ഉറപ്പു നിൽക്കുന്നില്ല. ചില കാമുകം വരെ നമുക്ക് പരിചയമുണ്ട്. ജാതിവാദികളെയും മതവാദികളെയും വെല്ലുവിളിച്ച് കാമുകിയെയും കൊണ്ടോടി ഗുരുദേവൻ്റെ അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചവരാണ് അവർ. അവരുടെ വിവാഹം അക്കാലത്ത് നാട്ടിൽ വലിയ വാർത്തകൾ സൃഷ്ടിച്ചു. സുന്ദരിയും സുമുഖിയും സർവോപരി സമ്പന്നയുമാണവൾ. അവളെ കെട്ടിയ കാമുകൻ എത്രയോ ഭാഗ്യവാൻ, ആളുകൾ പറഞ്ഞു. പക്ഷേ അവൻ്റെ സന്തോഷം എന്നും അങ്ങനെ നിലനിൽക്കുമോ? ഒരിക്കലുമില്ല. അവനൊരു പക്ഷേ മറ്റൊരു സ്ത്രീയിൽ നിന്നായിരിക്കും പഴയ പരമാനന്ദം വീണ്ടെടുക്കുന്നത്. അത് കഴിഞ്ഞ് ചിലപ്പോൾ മറ്റൊരുവൾ. ആനന്ദത്തിൻ്റെ പരിണാമങ്ങൾ അങ്ങനെയാണ്. ചിലർ പഴയ ആനന്ദം ദാമ്പത്യത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ കൂടിയും സംസ്കാരത്തിൻ്റെ പേരിലും മക്കളുണ്ടല്ലോ എന്ന പേരിലും ഭാര്യാഭർത്തൃബന്ധം അങ്ങനെ നിലനിർത്തിപ്പോരുന്നു. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ദുഃഖകരമായ ഒരു ദാമ്പത്യം അവർ നയിക്കുന്നു. ഇതെല്ലാം പരിണാമത്തിൻ്റെ തെറ്റാണ്, പരിണാമത്തിൻ്റെ പാകപ്പഴയാണ്. പരിണാമത്തിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കുന്നത് ജീവിയുടെ സന്തോഷത്തിലൊന്നുമല്ല. ആ ജീവിക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റുമെന്ന ഒറ്റ കാര്യത്തിലാണ് പരിണാമം ശ്രദ്ധിക്കുന്നത്. ആ ജീവി മരിച്ചാൽ ആ ജീവിയുടെ തുടർച്ച എങ്ങനെയായിരിക്കണം എന്ന കാര്യം, അതൊക്കെയാണ് പരിണാമത്തിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതായത് ജീവിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ ഇണയെ കിട്ടുന്നുണ്ടോ എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രമേ പരിണാമം ശ്രദ്ധിക്കുന്നുള്ളൂ. ജീവിയുടെ സന്തോഷമൊന്നും പ്രകൃതിയുടെ അജണ്ടയിലില്ല. എന്നിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ ജീവിക്ക് രുചി തോന്നുന്നു, ഇണ ചേരുമ്പോൾ സുഖം തോന്നുന്നു. എന്താണത്? ആക്ച്വലി അതൊരു കച്ചവട തന്ത്രമാണ്, ആൻ എഫെമറൽ സെയിൽസ് ഗിമ്മിക്, ക്ഷണികമായ കച്ചവട തന്ത്രം. സുഖം എന്ന അനുഭൂതിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിയെ ഇണയെ തേടാൻ പ്രേരിപ്പിക്കുന്നു. അതുപോലെ രുചി എന്ന അനുഭൂതി മുന്നോട്ട് വെച്ച് ജീവിയെ ഭക്ഷണം തേടാൻ പ്രേരിപ്പിക്കുന്നു. ഭക്ഷണം തരുന്ന രുചി, ഇണ തരുന്ന രതിമൂർച്ച, ഇത് രണ്ടും ആനന്ദം പ്രദാനം ചെയ്യുന്നു. എന്നാൽ അത് അല്പനേരത്തേക്ക് മാത്രം. എന്തുകൊണ്ടാണ് രതിമൂർച്ച കുറച്ച് സമയമായി പോയത്? ഒരാഴ്ച നീണ്ടു നിന്നിരുന്നെങ്കിൽ എന്താ കുഴപ്പം? ഇനി ഭക്ഷണക്കാര്യം. നാവിൽ കൊതിയൂറുന്ന ഭക്ഷണം, ബീഫും പൊറോട്ടയും കുഴിമന്തിയും തക്കാളി ചട്നിയും കുത്തരിച്ചോറും നെയ്മീൻ കറിയും പോർക്ക് വിൻഡാലവും പാവും മട്ടൻ റോഗൻ ജോഷും നാനും ബർഗറും സാൻഡ്വിച്ചും കെൻട്രക്കി ഫ്രൈഡ് ചിക്കൻ മുതൽ കുന്നംകുളം ഫ്രൈഡ് ചിക്കൻ വരെയുള്ള KFC ഐറ്റംസ്, ഇതെല്ലാം കൂടി നിരത്തി വെച്ചിരിക്കുന്ന ഒരു ഭക്ഷണപ്പുര. നമ്മൾ എത്ര കഴിക്കും? കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതിയാകുന്നു. പിന്നെ വീണ്ടും കഴിക്കണമെങ്കിൽ, കഴിച്ചിട്ട് ഒരു രുചി നമുക്ക് തോന്നണമെങ്കിൽ ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും വേണം. എന്തുകൊണ്ട് ഇങ്ങനെ? ഇതിന് ഉത്തരം പറയണമെങ്കിൽ ഒരു അണ്ണറക്കണ്ണൻ വേണ്ടി വരും. പണ്ടെന്നോ ജീവിച്ചിരുന്ന ഒരു അണ്ണറക്കണ്ണൻ, അവൻ്റെ കയ്യിൽ ഒരു അണ്ടിപ്പരിപ്പുണ്ട്. ആ ഒരണ്ടിപ്പരിപ്പ് കാരിക്കാരി ജീവിക്കുന്നതിൽ അവൻ പരമാനന്ദം കണ്ടെത്തിയെന്ന് ധരിക്കുക. ഒരണ്ടിപ്പരിപ്പ് കൊണ്ട് ശാശ്വതമായ പരമാനന്ദം, അതിൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരമാനന്ദം. അങ്ങനെ ഒരു പരമാനന്ദം ആ അണ്ണാറക്കണ്ണൻ അനുഭവിച്ചിരുന്നെങ്കിൽ ആ ജന്മത്തോടെ ആ അണ്ണാറക്കണ്ണൻ്റെ കുലം മുടിഞ്ഞുപോയനെ. ഒരണ്ടിപ്പരിപ്പിൽ നിന്ന് തന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷം കിട്ടുമ്പോൾ സന്തോഷത്തിനായി അത് ഇണയെ തേടില്ല, മറ്റു ഭക്ഷണവും തേടില്ല. ഇണയില്ലെങ്കിൽ കുട്ടികളില്ല, പുതിയ തലമുറയുമില്ല. അപ്പോൾ രതിമൂർച്ചയും ഭക്ഷണത്തിൻ്റെ രുചിയും വളരെ പെട്ടെന്ന് തീരുന്നതിൻ്റെ ഗുട്ടൻസ് ഇതാണ്. ഒരു സ്ത്രീ ജീവിയിൽ നിന്നും മാത്രം ഒരു പുരുഷ ജീവിക്ക് ആജീവാനന്ദം നീണ്ടു നിൽക്കുന്ന പരമാനന്ദം ഉണ്ടാകുകയാണെങ്കിൽ ആ പുരുഷ ജീവി പിന്നെ ഒരിക്കലും ഭക്ഷണം അന്വേഷിച്ചു പോകില്ല, അവൻ പട്ടിണി കിടന്നു മരിക്കും. പരിണമിച്ചുണ്ടായ ആദ്യ തലമുറയിലെ മനുഷ്യർ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച അണ്ണാറക്കണ്ണനെ പോലെ ആയിരുന്നെങ്കിൽ ആദ്യ തലമുറ കൊണ്ട് തന്നെ മനുഷ്യകുലം അവസാനിച്ചേനെ. എന്നാൽ ഭാഗ്യത്തിന് പരിണാമം ജീവിയുടെ പരമാനന്ദത്തിലല്ല ശ്രദ്ധിച്ചത്, മറിച്ച് അതിൻ്റെ
അതിജീവനത്തിലും പ്രത്യുൽപാദനത്തിലുമാണ്. ആനന്ദദായകമായ ഭക്ഷണം കഴിച്ചതിൻ്റെ രുചി അധിക സമയം നിലനിൽക്കുന്നില്ല. അത് വീണ്ടും വീണ്ടും വ്യത്യസ്തമായി അനുഭവിക്കണമെങ്കിൽ പുതിയ പുതിയ അടുക്കളകൾ തേടി നാം പോകണം. ആനന്ദദായകമായ രതിമൂർച്ച അധിക സമയം നിലനിൽക്കുന്നില്ല. അത് വീണ്ടും വ്യത്യസ്തമായി അനുഭവിക്കണമെങ്കിൽ കൂടുതൽ ഇണകളെ തേടി നാം പോകണം. ഒറ്റ ഇണ എന്ന പ്രണയ വ്യവസ്ഥയിൽ നമ്മൾ എത്തിയത് വെറും 100 വർഷം മുമ്പ് മാത്രമാണ്. പ്രണയിക്കുന്നതിന് പ്രതിഫലമായി വർഷാവർഷം കിട്ടിയിരുന്ന കുട്ടികൾ നമ്മൾ വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് വെറും 50 വർഷം പോലും ആയിട്ടില്ല. എന്നാൽ അതിനു മുമ്പുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ മനുഷ്യർ ശരിക്കും ലൈംഗിക പരമാനന്ദം അനുഭവിച്ചതുകൊണ്ട് മാനവരാശി ഇന്ന് 800 കോടിയിൽ എത്തി നിൽക്കുന്നു. പരിണാമം ആനന്ദത്തെ ക്ഷണികമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അല്പസമയത്തേക്ക് മാത്രമേ ചുരുക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതത്ര മോശം കാര്യമല്ലല്ലോ എന്ന് ചിലർ പറഞ്ഞേക്കാം. ജീവിയെ സന്തോഷിപ്പിക്കുക പരിണാമത്തിൻ്റെ ലക്ഷ്യമല്ല എന്ന കാര്യം നമ്മളെല്ലാം സമ്മതിക്കുന്നു. എന്നാൽ സന്തോഷം കിട്ടുമെന്നുറപ്പുള്ള ഒരിടം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരു യാത്രയുണ്ടല്ലോ, ആ യാത്ര നമ്മളെ സംതൃപ്തനാക്കും. ഉദാഹരണമായി എവറസ്റ്റ് കൊടുമുടി കയറി അതിൻ്റെ മുകളിൽ നിൽക്കുന്നതിനേക്കാൾ സംതൃപ്തി കയറിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് കിട്ടും. രതിമൂർച്ചയേക്കാൾ ആവേശകരമാണ് ശൃംഗാരവും കാമലീലകളും, ഫ്ലർട്ടിംഗ് ആൻഡ് ഫോർപ്ലേ. പ്രശംസയും സമ്മാനങ്ങളും ലഭിക്കുന്നതിനേക്കാൾ രസകരമാണ് ആ സമ്മാന ലബ്ധിയിലേക്ക് നയിച്ച ലാബ് പരീക്ഷണങ്ങളും ഗവേഷണ തന്ത്രങ്ങളും. പക്ഷേ ഇത്തരം ന്യായീകരണം കൊണ്ടൊന്നും ചിത്രം മാറുന്നില്ല. പരിണാമത്തിൻ്റെ ലക്ഷ്യം ജീവിയുടെ സന്തോഷമല്ല. മേൽ സൂചിപ്പിച്ച ഉദാഹരണങ്ങളുണ്ടല്ലോ, അതൊക്കെ സൂചിപ്പിക്കുന്നത് പരിണാമം നമ്മളെ ഒരു വലിയ കൂട്ടം സുഖാനുഭൂതികൾ കൊണ്ട് നിയന്ത്രിക്കുന്നു എന്ന് മാത്രമാണ്. ചില സമയത്തത് നമ്മെ ആനന്ദത്തിൻ്റെയും ശാന്തതയുടെയും അനുഭൂതികളാൽ ചുഴറ്റിയൊടിക്കുന്നു. മറ്റു ചിലപ്പോൾ ആവേശകരമായ വികാരത്തള്ളിച്ചയുടെ കൊടിവീശി മുൻപോട്ട് നയിക്കുന്നു. 3 കാര്യങ്ങളാണ് ഒരു മൃഗത്തിൻ്റെ അതിജീവനത്തിൻ്റെയും പ്രത്യുൽപാദനത്തിൻ്റെയും സാധ്യത വർദ്ധിപ്പിക്കുന്നത്: ഭക്ഷണം, ഇണകൾ, ആ ജീവിയുടെ സാമൂഹിക നില. ഒരു ജീവി ഭക്ഷണത്തിനും ഇണയ്ക്കും വേണ്ടി തിരയുമ്പോൾ അതിൻ്റെ മസ്തിഷ്കം ജാഗ്രതയുടെയും ആവേശത്തിൻ്റെയും സംവേദനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങുന്നു. ഈ സെൻസേഷൻസ് ആ ജീവിക്ക് കൂടുതൽ സുഖം നൽകുന്നതിനാൽ ആ ജീവി അതിനായി കൂടുതൽ പരിശ്രമിക്കുന്നു. ശാസ്ത്രജ്ഞർ എലികളിൽ നടത്തിയ വളരെ പ്രസിദ്ധമായ ഒരു പരീക്ഷണമുണ്ട്. അവർ നിരവധി എലികളുടെ തലച്ചോറിലേക്ക് ഇലക്ട്രോഡുകൾ ബന്ധിപ്പിച്ചു. ആ എലികൾ ഒരു പെടലമർത്തി പിടിക്കുമ്പോൾ ഇലക്ട്രോഡുകളിൽ നിന്ന് അവർക്ക് ആവേശമുണർത്തുന്ന വികാരങ്ങൾ ലഭിക്കും. ശാസ്ത്രജ്ഞർ അവയെ പെടലമർത്തി സുഖം അനുഭവിപ്പിച്ച് ശീലിപ്പിച്ചു. എന്നിട്ട് എലികളുടെ മുന്നിൽ രുചികരമായ ഭക്ഷണവും പെടലും നിരത്തിവെച്ചു. എലികൾ ഭക്ഷണം തിരഞ്ഞെടുത്തില്ല, സുഖം ലഭിക്കുന്ന പെടലിൽ അമർത്താനാണ് അവ തുനിഞ്ഞത്. ഇത് വീടുകളിൽ നമ്മൾ കാണാറുണ്ട്. മോനെ വാടാ ഡിന്നർ കഴിക്കാടാ എന്ന് പറഞ്ഞ് എത്ര വിളിച്ചാലും കുട്ടികൾ വീഡിയോ ഗെയിം നിർത്തി ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല. അത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അത് കുരുത്തദോഷം കൊണ്ടൊന്നുമല്ല, ഇതാണ് കാരണം. ശാസ്ത്രജ്ഞൻ നടത്തിയ ആ എലി പരീക്ഷണത്തിൽ എലികൾ സുഖത്തിൻ്റെ ബട്ടൺ മാത്രം അമർത്തിക്കൊണ്ടിരുന്നു. വിശപ്പും തളർച്ചയും കൊണ്ടവ തളർന്നു വീഴുന്നതുവരെ ബട്ടൺ അമർത്തിക്കൊണ്ടേയിരുന്നു, ഒരിക്കലും ഭക്ഷണം കഴിച്ചില്ല. മനുഷ്യരും വിജയത്തിൻ്റെ നേട്ടങ്ങളിൽ വിശ്രമിക്കുന്നതിനേക്കാൾ പന്തയത്തിൻ്റെ ആവേശമാണ് ഇഷ്ടപ്പെടുന്നത്. ത്രിൽ ഓഫ് ഗാംബ്ലിംഗ്. ചീട്ടിൽ അകത്തും പുറത്തും എന്ന ഒരു കളിയുണ്ട്, പന്നിമരത്ത് എന്ന് പറയും. 52 ചീട്ടിലാണ് അത് കളിക്കുക. ആ ചീട്ടുകളി കളിക്കാനിരിക്കുന്ന ഒരു ചീട്ടുകളിക്കാരൻ അവനോട് അവൻ്റെ അമ്മ മരിച്ച വിവരം പറഞ്ഞാൽ ഈ ചാട്ടൊന്ന് കഴിയട്ടെ എന്നേ അവൻ പറയും. അല്ലാതെ അമ്മ മരിച്ച വിവരം കേട്ട് ഞെട്ടി ചീട്ട് താഴെയിട്ട് കൂടെ വരില്ല. പന്തയത്തിൻ്റെ ആവേശമാണ് പ്രധാനം. ഈ കളി കോടികളിട്ട് കളിക്കാവുന്ന കളിയാണ്. ചീട്ടുകളി കളത്തിൽ കിടക്കുന്നത് 10 കോടി രൂപയാണെന്ന് കരുതുക. ആ കളി അയാൾ അവിടെ നിർത്തുകയാണെങ്കിൽ 10 കോടിയുമായി അയാൾക്ക് വീട്ടിലേക്ക് പോകാം. എന്നാൽ ഒരു ചീട്ടുകളിക്കാരനും അങ്ങനെ പോകില്ല. 10 കോടിയും നിരത്തിയിട്ട് അയാൾ വിളിച്ചു ചോദിക്കും, പണം വയ്ക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ചീട്ട് ഒറ്റ ചാട്ട് ചാടിയാൽ ഒന്നുകിൽ അയാൾക്ക് 20 കോടി, അല്ലെങ്കിൽ കാജാവീടി വാങ്ങാനുള്ള കാശ് പോലും അയാൾക്ക് കിട്ടില്ല. എന്താണ് എന്നിട്ടും അയാൾ കളി തുടരാൻ ഇഷ്ടപ്പെടുന്നത്? കളിയെ ആകർഷകമാക്കുന്നത് അതിനോടൊപ്പമുള്ള ആവേശകരമായ സംവേദനങ്ങളാണ്, മത്തു പിടിപ്പിക്കുന്ന അനുഭൂതികൾ. ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് എന്നും നിരാശയും മടുപ്പുമാണ് ലഭിക്കുന്നതെങ്കിലോ ടെൻസിംഗ് പർവ്വതം കീഴടക്കാൻ പോകില്ല. വാസ്കോഡിഗാമ ഒരു കുളം പോലും മറികടക്കില്ല. കുട്ടികൾ ഒരു വീഡിയോ ഗെയിമും കളിക്കില്ല. ആരും പ്രണയിക്കുകയുമില്ല. ആരും കൊതിക്കുന്ന ഒരു സമ്മാനം കിട്ടി, അതിൻ്റെ സന്തോഷം കുറച്ച് സമയത്തിനുള്ളിൽ തീർന്നു. എന്നാൽ ആ സമ്മാനം വാങ്ങാനായി ദീർഘനാൾ നടത്തുന്ന ഒരു പ്രയത്നമുണ്ട്. ആ പ്രയത്നം തന്നെ മനുഷ്യന് സന്തോഷം പകരുന്നതാണ്.
ഉദാഹരണമായിട്ട് ബുക്കർ പ്രൈസ് കിട്ടുന്ന ഒരു നോവലിസ്റ്റ്, പ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷം കുറച്ച് സമയം മാത്രമേ അയാൾക്കുണ്ടാവൂ. എന്നാൽ ആ പ്രൈസ് കിട്ടിയത് അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടാണല്ലോ. ആ നോവൽ എഴുതാനെടുത്ത ദിവസങ്ങൾ, വർഷങ്ങൾ, അത് എഴുതുമ്പോൾ അദ്ദേഹം അനുഭവിച്ച അനിർവചനീയമായ സന്തോഷം, 10 കോടി നേടാനായി ഒരു ചീട്ട് കളിക്കാരൻ നടത്തുന്ന ദീർഘമായ കളികൾ, ഒരു കാമുകിയെ സ്വന്തമാക്കാനായി വർഷങ്ങളോളം അവളെ പിന്തുടരുന്ന കാമുകൻ, എല്ലാ പ്രക്രിയകളും സന്തോഷം നൽകുന്നു. എന്നാൽ അതും ക്ഷണികമാണ്. കാമുകനെ സ്വന്തമാക്കുമ്പോഴുള്ള സന്തോഷവും കാമുകിയെ സ്വന്തമാക്കാൻ നടത്തുന്ന ദീർഘകാല പരക്കം പാച്ചിലിൽ നിന്ന് കിട്ടുന്ന ത്രില്ലും രണ്ടും ക്ഷണികം തന്നെയാണ്. വിജയത്തിൻ്റെ ആനന്ദാനുഭൂതി പോലെ തന്നെ അല്പസമയം നീണ്ടു നിൽക്കുന്നതാണ് അതിനായി പരക്കം പായുന്ന സമയത്ത് കിട്ടുന്ന ആനന്ദാനുഭൂതിയും. സ്പാനിഷ് നാടോടിക്കഥയിലെ നായകൻ ഡോൺ ജുവാന് ദിവസം ഓരോ സ്ത്രീകൾ വേണം. അയാൾ ഒരു രാത്രിയിലെ ത്രിൽ ഒരു പെണ്ണിൽ നിന്നും ആസ്വദിക്കുന്നു. ഡൗ ജോൺസ് എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു 30 പ്രമുഖ കമ്പനികളുടെ ഓഹരി വിപണി സൂചികയാണ്. ഒരു ശരാശരി ബിസിനസ്സുകാരൻ ഈ ഡൗ ജോൺസ് ഉയരുന്നതും വീഴുന്നതും നോക്കി നഖം കടിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വീഡിയോ ഗെയിമർ അയാൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ രാക്ഷസന്മാരെ കൊല്ലുന്നത് ആസ്വദിക്കുന്നു. ഈ പറഞ്ഞ 3 കൂട്ടർ, അതായത് കാമഭ്രാന്തനായാലും സ്റ്റോക്ക് ബ്രോക്കറായാലും വീഡിയോ ഗെയിമറായാലും, അവരൊന്നും ഇന്നലത്തെ സാഹസികതയെ ഓർത്ത് ഇന്ന് സംതൃപ്തി കണ്ടെത്തുകയില്ല. എലികൾ പെടലിൽ വീണ്ടും വീണ്ടും അമർത്തുന്നത് പോലെ, കാമഭ്രാന്തന് ഡെയിലി പെണ്ണുങ്ങളെ വേണം എന്നുള്ളതുപോലെ, ബ്രോക്കർക്കായാലും വീഡിയോ ഗെയിമർക്കായാലും ഓരോ ദിവസവും ഒരു പുതിയ കിക്ക് ആവശ്യമായിരിക്കുന്നു. അവർക്കെന്നും പുതിയ അനുഭൂതി ആവശ്യമാണ്. ഇന്നലത്തെ വെല്ലുവിളികൾ വളരെ വേഗത്തിൽ ഇന്ന് മടുപ്പുളവാക്കുന്നു. നമ്മളെല്ലാവരും കഷ്ടപ്പാടിൽ നിന്നും മടുപ്പിലേക്കും മടുപ്പിൽ നിന്ന് കഷ്ടപ്പാടിലേക്കും മാറി മാറി ചാടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ലോട്ടറി കിട്ടുന്നതോ ലോട്ടറി കിട്ടാനായി ഗാംബ്ലിങ്ങിൽ ഏർപ്പെടുന്നതോ ഒന്നുമല്ല സന്തോഷത്തിലേക്കുള്ള താക്കോൽ. ഇക്കാര്യം നമ്മൾ വേദനയോടെ മനസ്സിലാക്കുന്നു. സന്തോഷത്തിലേക്കുള്ള ആ താക്കോൽ എങ്ങനെ നമ്മുടെ കൈവശം വരും? ഒരു പക്ഷേ ആവേശവും ശാന്തതയും ശരിയായ അളവിൽ സംയോജിപ്പിക്കുമ്പോഴായിരിക്കാം ആ താക്കോൽ നമ്മുടെ കൈവശം വരുന്നത്. ശാസ്ത്രം പറയുന്നത് ശരിയാണെങ്കിൽ, അതായത് നമ്മുടെ സന്തോഷം നിർണ്ണയിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബയോകെമിക്കൽ സംവിധാനമാണെങ്കിൽ, ശാശ്വതമായ സംതൃപ്തി ഉറപ്പാക്കാൻ ഒരേ ഒരു മാർഗമുണ്ട്. ആഗോള സന്തോഷ സൂചിക ഉയർത്താൻ നമ്മൾ മനുഷ്യരുടെ ബയോകെമിസ്ട്രിയിൽ കൈക്കടത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ സാമ്പത്തിക വളർച്ച, സാമൂഹിക പരിഷ്കാരങ്ങൾ, രാഷ്ട്രീയ വിപ്ലവങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ തൽക്കാലം മറക്കണം. ഏതാനും ദശാബ്ദങ്ങളായി നമ്മൾ ആ പണി തുടങ്ങിക്കഴിഞ്ഞു. 50 വർഷങ്ങൾക്ക് മുമ്പ് സൈക്യാട്രിക് മരുന്നുകൾ കഴിക്കാൻ ആളുകൾക്ക് പേടിയായിരുന്നു. ഇന്ന് ആ പേടിയൊക്കെ പോയി. ജനസംഖ്യയുടെ വർദ്ധിച്ചു വരുന്ന ശതമാനം ആളുകൾ സ്ഥിരമായി മാനസിക മരുന്നുകൾ കഴിക്കുന്നു. ശരിക്കും മരുന്നുകൾ അത് കഴിക്കുന്നവൻ്റെ ജീവരസതന്ത്രത്തിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഗുളിക അത് കഴിക്കുന്നവന് സന്തോഷമുണ്ടാക്കി തരുന്നത്. ചെറിയ മാനസിക രോഗങ്ങൾ സുഖപ്പെടുത്താൻ മാത്രമല്ല, കൂടുതൽ വിഷാദം പ്രകടിപ്പിക്കുന്ന തരം രോഗങ്ങളും മരുന്ന് കൊണ്ടുമാറുന്നുണ്ട്. ഉദാഹരണത്തിന് അറ്റൻഷൻ ഡിസോർഡറുള്ള കുട്ടികളെ നോക്കുക. ഇവർക്കൊന്നിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമല്ലോ. ഇത് ആ കുട്ടിയുടെ ശരീരത്തിലെ ബയോകെമിസ്ട്രിയുടെ വൈകല്യമാണ്. ഇത് ദൈവം കഴിഞ്ഞ് അനുഗ്രഹിച്ച് നന്നാണെന്നും പറഞ്ഞ് ആരും ദുഃഖിച്ചിരിക്കുന്നില്ല. പകരം ആ കുട്ടിയുടെ ബയോകെമിസ്ട്രിയിൽ നമ്മൾ ഇടപെടുകയാണ് ചെയ്യുന്നത്. റിറ്റാലിൻ എന്ന ഗുളിക കഴിച്ചാൽ അറ്റൻഷൻ ഡിസോർഡർ പ്രശ്നം പരിഹരിക്കാനാവും. ഇന്ന് റിറ്റാലിൻ കഴിക്കുന്ന സ്കൂൾ കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. 2011 3.5 ലക്ഷം അമേരിക്കൻ കുട്ടികൾ ഇത്തരം ഉത്തേജക മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. യു കെയിൽ ഇത് 1997 92,000 ഇപ്പോൾ 2012 786,000 ആയി ഉയർന്നു. കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ കാരണം വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധാവൈകല്യങ്ങൾ, അതുപോലെ മാനസിക സമ്മർദ്ദം, അതുമൂലം താഴ്ന്ന ഗ്രേഡുകൾ എന്നിവ ഉണ്ടാകാം. അതിന് കാരണം കാലഹരണപ്പെട്ട അധ്യാപന രീതികളാണ്, അല്ലെങ്കിൽ തിരക്കേറിയ ക്ലാസ് മുറികളാണ്, അല്ലെങ്കിൽ ജീവിതം രണ്ടറ്റം കുട്ടിമുട്ടിക്കാനായി മാതാപിതാക്കളുടെ ഓട്ടമാണ്, ഇതൊക്കെ ആണ് എന്നാണ് ചിലർ വാദിക്കുന്നത്. സ്കൂളാണ് പരിഷ്കരിക്കേണ്ടത്, കുട്ടികളെയല്ല എന്നാണ് അവർ അൾട്ടിമേറ്റായിട്ട് പറയുന്നത്. ഇത്തരം വാദങ്ങൾ എത്രയോ കാലമായി ഉണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് വഴക്കുണ്ടാക്കുന്നു. പുരാതന ചൈനയിലായാലും വിക്ടോറിയൻ കാലത്തെ ബ്രിട്ടനിലായാലും എല്ലാവരും അവരവരുടെ രീതിയിൽ അവരുടെ കുട്ടികളെ പഠിപ്പിച്ചു. അവരെല്ലാം അവരുടെ രീതികൾ മാത്രം ശരിയെന്ന് പറയുകയും എല്ലാ ബദലുകളെയും ശക്തമായി എതിർക്കുകയും ചെയ്തു. എന്നിട്ടും എല്ലാവരും ഒരു കാര്യം രഹസ്യമായി അംഗീകരിച്ചിരുന്നു: കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് സ്കൂളുകൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇന്ന്
ചരിത്രത്തിൽ ആദ്യമായി സ്കൂളുകൾ പരിഷ്കരിക്കുകയല്ല മറിച്ച് വിദ്യാർത്ഥികളുടെ ബയോകെമിസ്ട്രി മാറ്റുകയാണ് നല്ലത് എന്ന ചിന്ത വന്നിരിക്കുന്നു. റിറ്റാലിൻ കഴിക്കൂ, ഉന്നത വിജയം നേടൂ. ജ്യോതിഷ്ബ്രഹ്മി കഴിക്കൂ, ഓർമ്മശക്തി ഉണ്ടാക്കൂ എന്ന ഒരു വ്യാജ പരസ്യം കേരളത്തിലുണ്ടായിരുന്നു. അവരാ മരുന്നിൽ ഈ മരുന്ന് ചേർത്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടായേനെ. യുദ്ധമുന്നണിയിൽ സൈനികർക്കിടയിലും ഗുളികകളാണ് പ്രവർത്തിക്കുന്നത്. പട്ടാളക്കാരൻ്റെ പെർഫോമൻസും അവൻ്റെ ജീവരസതന്ത്രവും തമ്മിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, ഇറാഖിലെ യുദ്ധത്തിന് പോയ അമേരിക്കൻ സൈനികർ, അതിൽ രണ്ടു പേർ തോളോട് തോൾ ചേർന്ന് പോരാടുകയാണ്. ഒരുവൻ ധീരൻ, അവൻ ശത്രുക്കളെ വെടിവെച്ചിട്ട് മെഡൽ നേടുന്നു. എന്നാൽ മറ്റേയാൾ ഭയന്ന് മനസാന്നിധ്യം നഷ്ടപ്പെട്ട് വിഷാദ രോഗത്തിന് അടിമയാകുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത് അവരുടെ ബയോകെമിസ്ട്രിയിലാണ്, അവരുടെ ഉള്ളിലെ ജീവരസതന്ത്രത്തിൽ. അഫ്ഗാനിലുണ്ടായിരുന്ന അമേരിക്കൻ പട്ടാളക്കാരിൽ 17%, ഇറാഖിലുണ്ടായിരുന്ന 12% ഇത്തരം മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹോർമോണുകൾ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്നിവയുടെ പ്രഭാവം മൂലമാണ് മനുഷ്യരിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ പട്ടാളക്കാർ ഉറക്ക ഗുളികകളോ വിഷാദത്തിനുള്ള ഗുളികകളോ കഴിച്ചു. പട്ടാളക്കാരുടെ ജീവരസതന്ത്രത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഫലപ്രദമായ മരുന്നുകളുണ്ടായാൽ സന്തോഷം കൊണ്ടും മതിമറന്ന് ശത്രുക്കളെ വെടിവെച്ച് കൊല്ലുന്ന പട്ടാളക്കാരെ നമുക്ക് കാണാനാകും. അങ്ങനെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം സന്തോഷം തേടിപ്പോകുന്ന ജീവരസതന്ത്ര യാത്രികരെയാണ് നമുക്കിന്ന് കാണാനാകുന്നത്. ഇത് ബയോകെമിക്കൽ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇത് തന്നെയാണ് ലോകത്തിൽ ആക്രമങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. അമേരിക്കക്കാരന് തോക്കുണ്ട്, അവൻ അതും എടുത്തിറങ്ങി കണ്ണിൽ കാണുന്നവരെ വെടിവെച്ച് കൊന്ന വാർത്തകൾ നാം സ്ഥിരമായി വായിക്കാറുണ്ട്. 2009 ജയിലിലടയ്ക്കപ്പെട്ട അമേരിക്കൻ തടവുകാരിൽ 50% മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായത്. ഇറ്റാലിയൻ തടവുകാരിൽ 38% മയക്കുമരുന്നാണ് കാരണം. ഇംഗ്ലണ്ടിലെ തടവുകാരിൽ 55% ഏറ്റുപറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് പെട്ടുപോയതെന്ന്. ആസ്ത്രേലിയൻ ജയിലിലെ 62% കുറ്റവാളികളും പറഞ്ഞു ആക്രമം നടത്തുമ്പോൾ ഞങ്ങൾ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലായിരുന്നു എന്ന്. മനുഷ്യർ സ്വയം മറക്കാനായി മദ്യം കുടിക്കുന്നു, സമാധാനം അനുഭവിക്കാനായി കഞ്ചാവ് വലിക്കുന്നു, ആത്മവിശ്വാസവും ശ്രദ്ധയും ഉണ്ടാകാനായി കൊക്കൈനും മെത്താംഫെറ്റമിൻസും ഉപയോഗിക്കുന്നു. ആനന്ദമായ അനുഭൂതികൾ അനുഭവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം. പണ്ട് 1967 ബീറ്റിൽസ് എന്ന ലോക പ്രശസ്ത ബാൻഡ് ഒരു ആൽബം ഇറക്കി. ജോൺ ലെന്നനും പോൾ മാർക്കറ്റ്നിയും കൂടി ചേർന്ന് എഴുതിയ പാട്ട് ലൂസി വിത്ത് ദി സ്കൈ വിത്ത് ദി ഡയമണ്ട്സ്. വൈരക്കല്ലുകൾ അടിഞ്ഞ് ആകാശങ്ങളിലിരിക്കുന്ന ലൂസി. ആളുകൾ കരുതിയത് ലൂസി വിത്ത് ദി സ്കൈ വിത്ത് ദി ഡയമണ്ട്സ് LSD എന്നാണ്. ആ ലൂസിയെ കാണാൻ ചിലർ LSD ഉപയോഗിച്ചു. LSD എന്ന മയക്കുമരുന്ന് അങ്ങനെ വളരെ പോപ്പുലറായി. നമ്മുടെ മലയാളി കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കഞ്ചാവിൽ താല്പര്യമുണ്ടാക്കണമെന്ന് പുരോഗമന സംവിധായകൻ ആഷിഖ് അബു ആഗ്രഹിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഇടുക്കി ഗോൾഡ് എന്ന സിനിമ നിർമ്മിച്ചത്. നല്ല റിസൾട്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി തേടി കുടുംബം പുലർത്തി ചിലർ നേടാൻ ശ്രമിക്കുന്ന പരമാനന്ദം, ചിലർ ചുളിവിൽ തന്മാത്രകൾ ഉപയോഗിച്ച് നേടാൻ ശ്രമിക്കുന്നു. നമ്മുടെ സാമൂഹ്യ സെറ്റപ്പിനെ, നമ്മുടെ സമ്പൽ വ്യവസ്ഥയെ ഇത് ദോഷകരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ബയോകെമിക്കൽ ആക്രമണങ്ങൾക്കെതിരെ പല രാജ്യങ്ങളും വാശിയേറിയ, രക്തപങ്കിലമായ എന്നാൽ ആശയറ്റ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ബയോകെമിക്കലുകളോട് 2 സമീപനങ്ങളാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നത്, നല്ല ഇടപെടലും ചീത്ത ഇടപെടലും. രാഷ്ട്രീയമായ കെട്ടുറപ്പുണ്ടാക്കാൻ ഉതകുന്ന, അതായത് സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന, സാമൂഹ്യ വ്യവസ്ഥയെ ബലപ്പെടുത്തുന്ന ബയോകെമിക്കലുകളെ സർക്കാർ അനുവദിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, യുദ്ധമുഖത്ത് നിന്നും ഭയന്ന് പിന്മാറുന്നവരെ വീണ്ടും മുന്നണിയിൽ എത്തിക്കാനുള്ള മരുന്നുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ സ്കൂളിൽ ഹൈപ്പർ ആക്റ്റീവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുട്ടികളെ ശാന്തരാക്കാൻ സഹായിക്കുന്ന മരുന്നുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ സ്ഥിരതയെയും വളർച്ചയെയും തടസ്സപ്പെടുത്തുന്ന കെമിക്കലുകൾ നിരോധിച്ചിരിക്കുന്നു. സർവകലാശാലകളുടെയും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയും ലാബുകളിൽ ഓരോ വർഷവും പുതിയ പുതിയ മരുന്നുകൾ രൂപമെടുക്കുന്നു. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ക്രിമിനൽ ഓർഗനൈസേഷനുകളുടെ ഗവേഷണ ലാബുകളിൽ അതേപോലുള്ള മരുന്നുകൾ പിറവിയെടുക്കുന്നു. ഇതൊക്കെ ശരിക്കും ഒരു ഭീഷണി തന്നെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സന്തോഷം നേടാനായി മനുഷ്യരുടെ ജീവരസതന്ത്രത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഈ പോക്ക് തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയത്തെ പുതുക്കിപ്പണിയും, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സമ്പൽ വ്യവസ്ഥയെ ഈ പോക്ക് റീഷേപ്പ് ചെയ്യും. മാത്രമല്ല, ഇപ്പറഞ്ഞ വ്യവസ്ഥകളെ നിയന്ത്രിക്കാൻ സർക്കാരുകൾ പെടാപ്പാട് പെടേണ്ടിയും വരും. ഗുളികകളൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ജീവരസതന്ത്രം പുതിയ പല പരീക്ഷണങ്ങളും നടത്തി വിജയം കണ്ടുകഴിഞ്ഞു.
മരുന്ന് വയറ്റിലേക്ക് കഴിച്ചോ, സീരകളിൽ കുത്തിവെച്ചോ എന്നതിന് തലച്ചോറിൽ നമ്മൾ പതുക്കെ പതുക്കെ എത്തിക്കണം. മസ്തിഷ്കത്തിലെ ഉചിതമായ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് വൈദ്യുത ഉത്തേജനം അയച്ചാൽ പോരെ. സെൻഡിങ് ഡയറക്ട് ഇലക്ട്രിക്കൽ സ്റ്റിമുലി ടു അപ്രോപ്രിയേറ്റ് സ്പോട്സ് ഇൻ ദി ബ്രെയിൻ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലൂ പ്രിന്റിൽ ജനിതകപരമായി ഒരു എൻജിനീയറിങ് ചെയ്താൽ പോരെ. മനുഷ്യനെ മാറ്റി തീർക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെയാണ്. അതാണ് ബയോ കെമിസ്ട്രി. മനുഷ്യരുടെ ബയോ കെമിസ്ട്രി കൈകാര്യം ചെയ്യുന്നതിനുള്ള സങ്കീർണമായ വഴികൾ അറിയാവുന്ന വിദഗ്ധർ ഗവേഷണ ലാബുകളിൽ ഇതിനകം തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ രീതി എന്ത് തന്നെയായാലും അവരുടെ ലക്ഷ്യം ജീവശാസ്ത്രപരമായ കൃത്രിമത്വത്തിലൂടെ സന്തോഷം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. അതിന് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാറ്റേണുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇതിലും വലിയ പ്രതിബന്ധങ്ങളെ മറികടന്നതിൻ്റെ തെളിവുണ്ട്. പട്ടിണിയെ മറികടന്നു, പ്ലേഗ് പോലുള്ള കൊറോണകളെ മറികടന്നു, യുദ്ധങ്ങൾ മറികടന്നു. ഇനി സന്തോഷത്തിനുള്ള പ്രതിബന്ധങ്ങൾ, അതും നമ്മൾ മറികടക്കാതിരിക്കില്ല. എന്നാൽ ചിലർ ചോദിക്കുന്നത്, മനുഷ്യവർഗം എന്തിനാണ് സന്തോഷം കിട്ടാനായി ബയോകെമിക്കൽ അന്വേഷണങ്ങൾ നടത്തുന്നത് എന്നാണ്. ഒരു വ്യക്തിയുടെ സംതൃപ്തി അതത്ര പ്രധാനമാണോ? വ്യക്തിയുടെ സംതൃപ്തിയെ മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യമായി കണക്കാക്കുന്നത് തെറ്റാണ് എന്ന് അവർ പറയുന്നു. മറ്റു ചിലർ വേറൊരു നിലപാടിലാണ്. അവർ സന്തോഷം മനുഷ്യരുടെ പരമമായ നന്മയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ സന്തോഷം എന്നാൽ ജീവശാസ്ത്രപരമായി എന്താണ് എന്ന കാര്യത്തിൽ അവർക്കൊരു തർക്കമുണ്ട്. സുഖകരമായ അനുഭൂതികൾ ലഭിക്കലാണ് സന്തോഷം എന്ന നിർവചനത്തെ അവർ എതിർക്കുന്നു. ഇത്തരം ദാർശനിക വിഷയങ്ങളും തർക്കങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2300 വർഷം മുമ്പ് എപ്പിക്യൂറസ് ശിഷ്യരോട് പറഞ്ഞു, മക്കളെ, സുഖത്തിന് വേണ്ടിയുള്ള പരക്കമ്പാച്ചിൽ നിങ്ങളെ ദുഃഖത്തിലേക്കാണ് നയിക്കുക. അതിലും 200 വർഷം മുമ്പ് സാക്ഷാത് ശ്രീബുദ്ധൻ ഇതിലും മൗലികമായ ഒരു വാദം ഉന്നയിച്ചു. അദ്ദേഹം ശിഷ്യരോട് ഉപദേശിച്ചു, ഇന്ദ്രിയ സുഖവും തേടി പരക്കം പായുന്നതാണ് മനുഷ്യരാശിയുടെ എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം. ആ ഇന്ദ്രിയ സുഖങ്ങൾ അല്പസമയം മാത്രം നീണ്ടു നിൽക്കുന്ന അർത്ഥമില്ലാത്ത വെറും തരംഗങ്ങൾ മാത്രമാണ്. നാം സുഖം അനുഭവിക്കുന്ന നിമിഷത്തിൽ പോലും നമുക്ക് തൃപ്തി കിട്ടി എന്ന രീതിയിലല്ല നാം അതിനോട് പ്രതികരിക്കുന്നത്. ഇനിയും ഇനിയും എന്ന് ആർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര തന്നെ ആനന്ദം കൊണ്ടാലും, ആവേശം കൊള്ളിക്കുന്ന അനുഭൂതികൾ എത്ര തന്നെ ഞാൻ അനുഭവിച്ചാലും അവയൊന്നും തന്നെ എന്നെ തൃപ്തനാക്കുന്നില്ല. സുഖം നൽകുന്ന അനുഭൂതികൾ അതാണ് സന്തോഷമെന്ന് ഞാൻ കരുതിയാൽ, അവ ഇനിയും ഇനിയും വേണം എന്നെനിക്ക് തോന്നിയാൽ, എപ്പോഴും എപ്പോഴും അതിൻ്റെ പിറകിൽ പോവുകയല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ല. ആഗ്രഹിച്ച എന്ത് നേടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന സുഖം ഞൊടിയിടയിൽ മറയുന്നു. പിന്നെ അത് സംബന്ധിച്ചുള്ള ഓർമ്മകളാണ്. ആ ഓർമ്മ കൊണ്ട് അനുഭവിച്ച സുഖം കിട്ടുമോ? ഓർമ്മകൾ നമ്മളെ ഒരിക്കലും സുഖപ്പെടുത്തുന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ആ സുഖം അനുഭവിക്കാൻ നാം പരക്കം പായുന്നു. 1, 2 വർഷമല്ല, ദശാബ്ദങ്ങളെടുത്താലും ശാശ്വതമായ ഒരു നേട്ടവും കിട്ടുന്നില്ല. നേരെ മറിച്ച് നാം എത്രമാത്രം ഇന്ദ്രിയ സുഖങ്ങളെ ആഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് മാനസിക സമ്മർദ്ദവും അതൃപ്തിയും അനുഭവിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ സന്തോഷം നേടുവാൻ മനുഷ്യർ സുഖാന്വേഷണങ്ങൾക്ക് വേഗത കൂട്ടുകയല്ല വേണ്ടത്, കുറയ്ക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധിസം? തീർച്ചയായും അദ്വൈതം പോലുള്ള മായാവാദങ്ങളെക്കാൾ, ദ്വൈതം പോലുള്ള വൈരുദ്ധ്യാത്മകവാദങ്ങളെക്കാൾ മനുഷ്യനെ അഡ്രസ് ചെയ്യുന്നു ബുദ്ധിസം. സന്തോഷത്തെ കുറേ കൂടി റിയലിസ്റ്റിക്കായി നോക്കിക്കാണുന്ന ഈ കാഴ്ചപ്പാട് ജീവരസതന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടുമായി പല രീതിയിലും യോജിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ശാസ്ത്രവും ബുദ്ധിസവും കൈകോർക്കുകയാണ്. യഥാർത്ഥത്തിൽ സുഖം അനുഭവിക്കുന്നില്ല, എന്നാൽ അതിനായി തേടിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് മനുഷ്യനുണ്ട് എന്ന കാര്യത്തിലും ബുദ്ധിസത്തിനും ജീവശാസ്ത്രത്തിനും ഒരേ അഭിപ്രായമാണ്. സുഖമുണ്ടായി വലിയ താമസമില്ലാതെ അതില്ലാതാകുന്നു എന്ന് ബുദ്ധിസം പറയുമ്പോൾ, ജീവപരിണാമം മനുഷ്യരുടെ അതിജീവനത്തിനായി ഉണ്ടാക്കിയെടുത്ത ഒരു സവിശേഷതയാണ് അതെന്ന് ജീവശാസ്ത്രം പറയുന്നു. അപ്പോൾ എന്താ ഇതിനൊരു പോംവഴി? 24/7 സുഖം അനുഭവിക്കാൻ എന്തു ചെയ്യണം? ഇതിന് പോംവഴി നിർദ്ദേശിക്കുന്നിടത്ത് ബുദ്ധിസവും ശാസ്ത്രവും വഴി പിരിയുകയാണ്. സുഖാനുഭൂതി ഒരിക്കലും അവസാനിക്കാതിരിക്കാനുള്ള മരുന്നുകളും ഉൽപ്പന്നങ്ങളും ചികിത്സകളും, അതാണ് ജീവശാസ്ത്രം കണ്ടെത്തുന്ന പോംവഴി. എന്നാൽ ബുദ്ധൻ്റെ വഴി അതല്ല. സുഖാനുഭൂതികൾക്ക് വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹം അടക്കാനാണ് ബുദ്ധൻ പറയുന്നത്. ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം, ആഗ്രഹങ്ങൾ നമ്മളെ നിയന്ത്രിക്കരുത്. ശോഭെ, ഞാനൊരു വികാരജീവിയാണ് എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ളവർ ഇത് കേട്ടാൽ ഓടി രക്ഷപ്പെടും. എന്നാൽ ബുദ്ധൻ അതിനൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. നിരീക്ഷിക്കുക, പരിശീലിപ്പിക്കുക.
നമുക്ക് സുഖാനുഭൂതി എപ്പോഴാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് ഇല്ലാതാകുന്നത് എന്ന കാര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിക്കാനായി മനസ്സിനെ പരിശീലിപ്പിക്കണം. അങ്ങനെ കുറേ കാലം നിരീക്ഷിച്ചാൽ മനസ്സിലാകും സുഖമെന്നത് പൊടുന്നനെ ഇല്ലാതാകുന്ന തരംഗങ്ങൾ മാത്രമാണെന്ന്. അത് മനസ്സിന് പിടികിട്ടുന്നതോടെ പിന്നെ അവയെ പിന്തുടരാൻ നമുക്ക് താല്പര്യം നശിക്കും. ഉണ്ടാകുന്ന അത്ര വേഗത്തിൽ തന്നെ നശിക്കുന്ന ഒന്നിനു വേണ്ടി പിന്നാലെ ഓടുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? എന്നാൽ മനുഷ്യരാശിക്ക് ഇന്ന് ബുദ്ധൻ പറയുന്ന മാർഗത്തിൽ ഒരു താല്പര്യവുമില്ല. പകരം ജീവശാസ്ത്രവും ജീവരസതന്ത്രവും മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരങ്ങളിലാണ് താല്പര്യം. ഗുളിക, ഉൽപ്പന്നങ്ങൾ, ജീൻ എഡിറ്റിംഗ്. ഹരാരി ഇവിടെ നടത്തുന്ന പ്രയോഗം ഇങ്ങനെയാണ്: നോ മാറ്റർ വാട്ട് മങ്ക്സ് ഇൻ ദയർ ഹിമാലയൻ കേവ്സ് ഓർ ഫിലോസഫേഴ്സ് ഇൻ ദയർ ഐവറി ടവേഴ്സ് ഫോർ ദി ക്യാപിറ്റലിസ്റ്റ് ജഗർനോട്ട് ഹാപ്പിനെസ് ഈസ് പ്ലഷർ. ഹിമാലയത്തിലെ ഗുഹകളിൽ നിന്ന് സന്യാസിമാർ എന്തും പറഞ്ഞോട്ടെ, ദന്തഗോപുരങ്ങളിൽ നിന്ന് തത്വചിന്തകർ എന്ത് വേണമെങ്കിലും പ്രഘോഷിച്ചോട്ടെ, മറ്റൊന്നിനെയും മൈൻഡ് ചെയ്യാത്ത മൂലധന സമ്പൽ വ്യവസ്ഥയ്ക്ക് സുഖാനുഭൂതിയും സന്തോഷവും ഒന്നു തന്നെയാണ്. വ്യത്യസ്ത അനുഭവങ്ങളോടുള്ള നമ്മുടെ സഹിഷ്ണുത കുറഞ്ഞിരിക്കുകയാണ്. സുഖാനുഭൂതികൾക്കുള്ള ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരികയാണ്. ശാസ്ത്രത്തിൻ്റെ എല്ലാ ഗവേഷണങ്ങളും സുഖത്തിന് പിന്നാലെയാണ്. ഓരോ വർഷവും കൂടുതൽ മെച്ചപ്പെട്ട വേദനാ സംഹാരികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുത്തൻ പുത്തൻ ഐസ്ക്രീമുകൾ. ദുൽഖർ ഒരെണ്ണം പുറത്തിറക്കിയാൽ ഫഹദും നസ്രിയയും വേറൊന്ന് കൊണ്ടുവരും. കൂടുതൽ സുഖം തരുന്ന കിടക്കകൾ. കാന്തശക്തിയുള്ളത് മുമ്പേ ഇറങ്ങി, ഇനി വശീകരണ സിദ്ധിയുള്ളതാണ് വരാൻ പോകുന്നത്. അതിൽ കിടക്കുന്ന പെണ്ണോ ആണോ കിടക്കയുടെ ഉടമസ്ഥനിലേക്ക് വശീകരിക്കപ്പെടുന്ന തരത്തിൽ അങ്ങനെ ഒന്ന്. ആർക്കറിയാം, 2 മിനിറ്റ് ബസ് കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെ മൊബൈലിൽ തല പൊഴിച്ചു നിൽക്കും. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞുള്ള ബസ്സിലാണ് പോവുക. ഓരോ അവസ്ഥകൾ, അതിന് തക്ക വശീകരണ ശക്തിയുള്ള പുതിയ പുതിയ വീഡിയോ ഗെയിമുകളാണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൊണ്ട് ഹോമോ സാപ്പിയൻസിന് നിത്യമായ ആനന്ദം കിട്ടാൻ പോകുന്നില്ല എങ്കിൽ, നിത്യമായ സുഖം കിട്ടാത്ത രീതിയിലാണ് പരിണാമത്തിൻ്റെ നിയമങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, പിന്നെ കിടക്ക കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും ഐസ്ക്രീം കൊണ്ടും കാര്യം നടക്കില്ല. അപ്പം പിന്നെ സമ്പൂർണമായ അഴിച്ചു പണി വേണ്ടി വരും. ജീവരസതന്ത്രം കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും അഴിച്ചു പണിയേണ്ടി വരും. ജൈവ പരിണാമത്തെയും പ്രകൃതി നിയമത്തെയും നമ്മൾ മാറ്റിയെഴുതേണ്ടി വരും. അത് ഒരു നല്ല കാര്യമാണോ അതോ ചീത്ത കാര്യമാണോ അത് നമ്മൾ തർക്കിച്ചേക്കാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ഏറ്റെടുത്തിട്ടുള്ള 2-ാമത്തെ ബൃഹത് പദ്ധതി ഇത് തന്നെയാണ്. ഹോമോ സാപ്പിയൻസിൻ്റെ സംതൃപ്തി, അതാണ് ആഗോള സന്തുഷ്ടി. അതിന് ഹോമോ സാപ്പിയൻസിനെ അഴിച്ചു പണിതേ പറ്റൂ, എങ്കിലേ ഈ വർഗത്തിന് എന്നേക്കും സുഖം ലഭിക്കൂ.